വെൽക്കം. ഇന്ന് ഞാനൊരു സ്മോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ദുബായിലെ ലോക്ക്ഡൗണൊക്കെ മാറ്റിയപ്പോൾ പുറത്ത് പോയൊരു വീഡിയോ ആണ്. മാസ്കൊക്കെ മസ്റ്റായിട്ട് ഇട്ടിരിക്കണമെന്നേ ഉള്ളൂ ഇവിടെ, ബാക്കിയൊക്കെ ബാക്ക് ടു നോർമലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ജസ്റ്റ് രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. മക്കളൊക്കെ പാവം തോന്നാം, ഒരു മോർ ദാൻ 100 ഡേയ്സ് ആണിപ്പോൾ റൂമിൽ തന്നെ. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി ഒരുമിച്ച് പോയത്. അതുമാത്രമല്ല നല്ലൊരു അവയർനെസ് ആണ് ഇപ്പോൾ രണ്ടുപേർക്കും മാസ്ക് ഇടാമെന്നും എവിടെയും തൊടാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊടുത്തോണ്ട്. അതുപോലെ തന്നെയാണ് ബാഗിൽ സാനിറ്റൈസറൊക്കെ കരുതിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ അവിടെ എൻട്രൻസ് തന്നെ സെക്യൂരിറ്റി ടെമ്പറേച്ചറൊക്കെ നോക്കണം. എന്തെങ്കിലും കുറേ പേരൊക്കെ ഉണ്ട് പുറത്ത്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങാനാണ് പ്ലാൻ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. ഒക്കെ ലൂസായിട്ട് കുറച്ച് ഗ്രാമിന് വാങ്ങാം. ഡ്രൈ ജിഞ്ചർ, പൈനാപ്പിൾ, കിവി, മാംഗോസ് ഒക്കെ നല്ല ടേസ്റ്റാണ്. അത് കുറച്ചൊരു 250 ഗ്രാമിനൊക്കെ കുറച്ച് കുറച്ച് വാങ്ങും. പോപ്കോൺ സീഡ്സ് അങ്ങനെയൊക്കെ. പിന്നെ മോളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അത് കളർഫുള്ളായിട്ടുള്ള ഈ ഒരു എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഇത് നല്ല ടേസ്റ്റായത്. ഇതൊരു ചിപ്സാണ്, അതും കുറച്ച് വാങ്ങി. ഇത് പിന്നെ ലോട്ടസ് സീഡാണ്, അത് വാങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ പായസമൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ച്. എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് നമുക്കൊരു പുതുമായി തോന്നിയത്. നെക്സ്റ്റ് ഡേ അങ്ങനെ ഫ്രണ്ട്സായിട്ട് ബീച്ചിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടത്. മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈവനിങ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ആണ് ഇറങ്ങിയത്. അന്ന് പുറത്ത് അത്ര ചൂടൊന്നുമില്ല, നല്ലൊരു റിലാക്സ്ഡ്, നല്ല കാമായിട്ടുള്ളൊരു പ്രൈവറ്റ് ബീച്ചാണിത്. ഇവിടെ ജുമൈറ ലാമറിൻ്റെ ഓപ്പോസിറ്റൊക്കെ ഉള്ളൊരു മറീന ബീച്ച് എന്നൊക്കെ പറയാം. ആൾക്കാരൊക്കെ അത്യാവശ്യത്തിനുണ്ട്. പിന്നെ ലോങ് വിഷൻ അങ്ങനെ ഒരു 3 മാസത്തിന് ശേഷം കാണാൻ പറ്റി. സൺസെറ്റൊക്കെ കാണാൻ എന്താ ഒരു ഫീല്. മക്കൾസൊക്കെ നന്നായി എൻജോയ് ചെയ്ത്. പിന്നെ അവിടെ നിന്ന് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് തോന്നിയതാണ് അവിടുത്തെ ഒരു ബീച്ചിൻ്റെ വെള്ളം. എന്തൊരു തെളിനീര് പോലെ ഉണ്ട്, നല്ല രസമുണ്ട്, അധികം തിരയൊന്നുമില്ല. പിന്നെ എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പച്ച പുല്ലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഷെൽസും ഒരുപാടുണ്ട്. ഇത് ബുർജ് ഖലീഫ കാണാം. മോളിങ്ങനെ പേരൊക്കെ എഴുതിയിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു അന്ന്. അങ്ങനെ പെട്ടെന്ന് രാത്രിയായി. അവിടെ നിന്ന് പോകാൻ തോന്നുന്നൊന്നുമില്ലായിരുന്നു, പക്ഷേ പെട്ടെന്ന് രാത്രിയൊക്കെ ആയപ്പോൾ നല്ല എന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡിന്നർ കഴിക്കാൻ അടുത്തുള്ളൊരു കഫേയിലാണ് കയറിയത്. ഇവിടെ തൊട്ടടുത്തന്നെ ഒരു ബ്രൊക്കോളി പിസ്സ ആൻഡ് പാസ്ത പറഞ്ഞ ഒരു സ്മോൾ കഫേയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഒരു പാസ്താസാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷന്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലൈവ് കിച്ചനാണ് അവിടെ. അപ്പോൾ കാണാൻ നല്ല രസമാണ്. അവരുടെ വേ ഓഫ് മേക്കിംഗ്, പ്രിപ്പറേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര സ്പീഡാണ് ഉണ്ടാക്കുക. അപ്പോൾ ഓർഡറൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് അവരുടെ കുക്കിംഗ് ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന്. നല്ല സപ്പോർട്ടീവായിരുന്നു ഷെഫ്. പ്രീ കുക്ക്ഡ് പാസ്താസാണ്. പിന്നെ വെജീസൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചു. സോസൊക്കെ ഓൾറെഡി സെറ്റാണ്. നമ്മളോട് ചോദിക്കും ഏതാ വേണ്ടത്. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെ സ്പൈസസ് ഇടണമെന്നൊക്കെ. പിന്നെ ഈ റെഡ് കളറ് ബൊളോനീസ് ചീസാണ്. സോറി, ബൊളോനീസ് സോസും ആ വൈറ്റ് ആൽഫ്രെഡോ സോസും. അപ്പോൾ അവരെന്നെ സജസ്റ്റ് ചെയ്ത് രണ്ടും മിക്സ് ചെയ്യുന്നതാണ് സൂപ്പർ ടേസ്റ്റ് എന്ന്. അങ്ങനെയൊക്കെ റെഡിയായി സ്പാഗെറ്റി. പിന്നെ ഓർഡർ ചെയ്തത്
പിസ, പിന്നെ ഒരു പാസ്ത, പെന്നെ പാസ്ത ഒക്കെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. അവിടുത്തെ ഒരു സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ, പക്ഷെ അവർ തന്നെ സജസ്റ്റ് ചെയ്തതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെയൊക്കെ റെഡി ആയിട്ട് അവർ തന്നെയാണ് സെർവ് ചെയ്യുക. ഭയങ്കര സ്പീഡാണ് കുക്കിങ്, നല്ല രസമാണ് കണ്ടിരിക്കാൻ. അപ്പോൾ അധികം ആരും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു പ്രൈവസി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതൊക്കെ സെറ്റായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ബ്രെഡ് കൂടി കിട്ടിയിരുന്നു, അത് സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ദുബായ് ഉള്ളവരൊക്കെ എന്തായാലും വൺസ് ട്രൈ ചെയ്യുക. ജുമേറയാണ് ഈ ഒരു കഫെ വരുന്നത്, അഫോർഡബിൾ ആണ്. സൊമാറ്റോ ഗോൾഡ് കാർഡ് ഉള്ളവർക്കൊക്കെ 1+1 ലോക്ക് ഓപ്ഷൻ കൂടി കിട്ടും. നമുക്ക് അങ്ങനെ കിട്ടിയതാണ് ഈ ലസാനിയ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഹെവി കൂടാണ്. അങ്ങനെ ലോക്ക്ഡൗൺ ശേഷം ഫ്രണ്ട്സായിട്ടുള്ള ഒരു ഷോർട്ട് ട്രിപ്പ്, നല്ല രസമായിരുന്നു. ഈ വ്ലോഗ് ഇവിടെ തീരാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആൻഡ് ലൈക്ക്. ന്യൂ വീഡിയോസായിട്ട് വീണ്ടും വരാം. ബൈ ഫോർ നൗ.